ഞാൻ തൃശ്ശൂർ ചേച്ചി കാണുമ്പോഴെല്ലാം അമ്മയുടെ ഒരു സ്നേഹവും വാത്സല്യവും സാന്നിധ്യവും തൃശ്ശൂർ ചേച്ചിയുടെ കൂടെ കണ്ടിട്ടുണ്ട്. തിരിച്ച് അമ്മയോട് അത്രയധികം സ്നേഹമുള്ള ആളാണ്. എങ്ങനെയാണ് അമ്മയുടെ ഒരു അനുഗ്രഹം ജീവിതത്തിൽ കൂടെ എപ്പോഴും? അമ്മ ഭയങ്കര എന്താ പറയാ, എല്ലാ കാര്യങ്ങളും വളരെ ടെൻഷൻ അധികം കൈ വെക്കാത്ത ആളാണ്. എനിക്ക് പോലും ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ റിലാക്സ് ആക്കുന്ന മമ്മിയാണ്. അത് വിടടി വരും, നീ എന്തിനാ വിഷമിക്കുന്നത്, പടച്ചോനില്ലേ മോള്, എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നു. തിരിച്ച് മകൾ എന്ന അമ്മയ്ക്ക് നൽകാൻ പറ്റിയ സ്നേഹം കൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയണം. കാരണം പേഴ്സണൽ ലൈഫിൽ അമ്മയോടൊപ്പം ആക്കി മാറ്റുകളാണ് തൃശ്ശൂർ ചേച്ചി. പിന്നെ അല്ലെ, അമ്മയെ സ്നേഹ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മയാണ് ആദ്യം വേണ്ടത്. അപ്പൊ അമ്മയെ അങ്ങോട്ട് മമ്മിക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ആർക്ക് വേണ്ടിയിട്ട്? അമ്മ കഥാപാത്രം അധികം സിനിമയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതെ 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 അതെ. ഇപ്പൊ ഞാൻ ശ്രീനാഥ് ബാസിന്റെ അമ്മയായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു, വികാരം എന്നാ പേര്, അയ്യപ്പൻ എന്ന ഡയറക്ടറെ പേര്. പക്ഷെ അത് പിന്നെ ഇനി കുറച്ചും കൂടി ഉണ്ട്, ഡബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാല് അത് റിലീസായാലും പിന്നെ വളരെ അപൂർവമേയുള്ളൂ, വളരെ അപൂർവം, ഒന്നുമില്ലാത്തൊരു പരിവായി പോയി. ഞാൻ അമ്മയാണോ, ചേച്ചിയാണോ, കൂട്ടുകാരിയാണോ, നാട്ടുകാരിയാണോ, നാട്ടുകാരിയാണോ, എന്താണ്, അയൽവക്കാണോ, അല്ലെങ്കിൽ അതിനെ നടന്നു പോയ ചേച്ചിയാണോ, എന്താണ്, എന്താ കൊടുക്കണ്ടെന്ന? കഥാപാത്രങ്ങൾ കരിയറിന്റെ തുടക്കത്തിൽ കൂടുതലും കിട്ടിയിട്ട് നായികയുടെ കൂട്ടുകാരി എന്ന നിലയിലാണ് ഒരു സീരീസ് ഫ്രണ്ടായിട്ട്. പെട്ടെന്നൊരു ഇതിൽ ഡെയ്സി എന്ന് പറഞ്ഞ പടത്തിൽ വന്നപ്പോ ഒരു കൂട്ടുകാരി വൈശാലിയിൽ ചേച്ചി ഉണ്ടായിരുന്നു, വൈശാലിയുടെ തോഴിയായിട്ട്. അതെ അതെ അതെ. അത് കാണാനൊന്നും അങ്ങനെ അങ്ങനെ തന്നെ മനസ്സിലാവും, ആ വലിയ സിനിമയുടെ ഭാഗമാണല്ലോ. അതായത് എം ടി സാറ് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നതാണ്. അതില് ശരിക്കും സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് തന്നെ ബുക്ക് ചെയ്തത്, അത് പെട്ടെന്ന് മാറിപ്പോയി. അതിനു മുമ്പ് കൂട്ടുകാരി അല്ലെങ്കിൽ പോലും അപരൻ എന്ന സിനിമയില് ചേച്ചി ചെറിയ റോൾ ഉണ്ട്. അപരൻ അപരൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയതല്ല സത്യത്തില്. നവോദയയില് പത്മരായൻ സാറ് ഇങ്ങനെ കാണണം, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പം അടുത്ത പടത്തിന് സെക്കൻഡ് മൂന്നാം പക്കമായിരുന്നു. അപ്പൊ അതില് സെക്കൻഡ് ഹീറോയിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ. അപ്പൊ എന്നെ കണ്ട പറഞ്ഞു, തസ്നി ഇവിടെ ഒന്ന് ഇരുന്നോളൂ, ഒരു ഓഫീസ് ഷോട്ടോ ഒരു ഷോട്ടാണ് പറഞ്ഞാൽ നമുക്ക് ഒന്നും അങ്ങനെ അവിടെ ഇങ്ങനെ വെറുതെ ഫയലും പിടിച്ചിരിക്കും, അങ്ങനെ ഇരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം എന്താ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നല്ലോണം കുറച്ച് ഗ്ലാമറൊക്കെ വെച്ച് ഒരു ഹീറോയിൻ ആയിട്ട് വരണം എന്നുള്ള ധാരണയൊന്നും ഇല്ല. അന്ന് മുഖം കാണിച്ചാൽ മതി.